ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വർക്കല ക്ലിഫിൻ്റെയും വർക്കല ബീച്ചിൻ്റെയും കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വർക്കല പാപനാശം ബീച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വർക്കല ബീച്ചും വർക്കല ക്ലിഫും ഒക്കെ ഇത്രയും പ്രശസ്തമാവാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബീച്ചുകളിൽ എട്ടാമത്തെ സ്ഥാനത്ത് പിടിച്ചിരിക്കുന്ന ഒരു ബീച്ചാണ്. മാത്രമല്ല, ഇത്രയും ഉയരത്തിലുള്ളൊരു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ഈ കടലൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച, അത് വേറെ ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശരിക്കും ഒരു ആകാശത്തു നിന്ന് കാണുന്ന പോലുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ ക്ലിഫിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ക്ലിഫിൽ റൂം എടുത്തു, അവിടെ നിന്ന് നമ്മൾ നടന്ന് താഴെ പാപനാശം ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നടന്ന് ഏകദേശം ആ ക്ലിഫിൻ്റെ താഴേക്കുള്ള ബീച്ചിലോട്ട് പോകാൻ പോവാണ്. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് ഇവിടെ. അപ്പോൾ ഇന്ന് ഈ സമയത്ത്, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ആയതിൻ്റെ തിരക്കുണ്ടാവും. പിന്നെ മാത്രമല്ല, ഈ ഉച്ച സമയമായിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ നടന്ന് ബീച്ചിലെ കാഴ്ചകൾ കണ്ടു നോക്കാം. വർക്കല ക്ലിഫിൻ്റെ മുകളിൽ പ്രത്യേകം വെച്ചാൽ, ആ രണ്ട് ഹെലിപാഡാണ് അവിടെ ഉള്ളത്. ഈ ഹെലിപാഡിൻ്റെ മുകളിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രകൃതി ചികിത്സാ ഹോസ്പിറ്റലുണ്ട്. അത് കേരളത്തിൽ ആകെ ഒന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വർക്കലയിലാണുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ക്ലിഫ്. ആ ക്ലിഫിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ മുകളിൽ നടന്ന് നോക്കൂ, എത്ര താഴ്ചയിലാണ് നോക്ക് ഈ ബീച്ച് കിടക്കുന്നത്. അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പല പ്രകൃതിക്ഷോഭങ്ങളുണ്ടും ഈ ക്ലിഫിൻ്റെ കുറേ ഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാര്യമായിട്ടുള്ള സംരക്ഷണം ഒന്നും ഇവിടെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൂറിസം കൈകാര്യം ചെയ്യുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ വിഭാഗത്തോട് പറയാനുള്ളത്, ഇത്രയും മനോഹരമായൊരു സ്ഥലം നശിച്ചു പോവാതെ അതിനെ അതിൻ്റെ എല്ലാവിധ ഭംഗിയോടും കൂടെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഒത്തിരി പോർഷൻസ് നശിച്ചു പോയിട്ടുണ്ട്. കുറേ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുറേ ഭാഗത്തേക്ക് മുന്നോട്ടുണ്ടായിരുന്നു. അത് ഓരോ തവണ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോഴും ഒക്കെ ആയിട്ട് അത് ഇടിഞ്ഞിടിഞ്ഞ് പോയി. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇവിടത്ര ഉയരത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയൊക്കെ ഭയങ്കര ഗംഭീരമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വരുന്ന തലമുറകൾക്ക് കാണിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോഴേ നമുക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം. നമ്മൾ ആ വർക്കല ക്ലിഫിൻ്റെ ആ ഒരു ഹോട്ടലുകളും ഷോപ്പുകളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ബീച്ചിലേക്ക് പോയി നോക്കാം. ഇവിടെ പൊതുവേ റഫായിട്ടുള്ള ഒരു കടലാണ്. കാരണം നമ്മൾ ഈ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ തന്നെ, നോക്കുമ്പോൾ തന്നെ ഈ കടൽ തിരമാലകൾ വന്നിങ്ങനെ ആഞ്ഞടിക്കുന്ന ആ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കും റഫായിട്ടുള്ള ഒരു കടൽ ഭാഗമാണ്. നമ്മളവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സി റഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നവരെ കുറച്ച് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. എന്നാലും ആൾക്കാർ, കുട്ടികളും എന്താ പറയുക, യങ്സ്റ്റേഴ്സും എല്ലാം വന്ന് വെള്ളത്തിലിറങ്ങി കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ആംബിയൻസ് ആണ്. ഇന്ന് പൊതുവേ ഒന്ന് വെയിൽ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നിൽക്കാൻ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഭയങ്കര വെയിൽ ചൂടാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ വെയിൽ കുറവായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ വർക്കല ക്ലിഫിൻ്റെ തൊട്ട് താഴെയുള്ള നമ്മളാ ഹോട്ടൽസിൻ്റെ ഒക്കെ അവിടെ നോക്കുമ്പോൾ താഴെ കാണുന്ന ബീച്ചില്ലേ, ആ ഒരു സൈഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോട്ടൽ നിൽക്കുന്ന ഏരിയാസൊക്കെ കാണാം കേട്ടോ. നമ്മൾ നടന്നിങ്ങനെ വരുന്നതൊക്കെ ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ നടന്നു വരുന്നത്. പല ഭാഗത്തും കാണാം, ഇങ്ങനെ ഇടിഞ്ഞു പോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ തിരക്ക് വരുന്ന സമയങ്ങളിലൊക്കെ ആൾക്കാർ താഴോട്ട് വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവരുതേ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലും ഒരു മുൻകരുതലെടുക്കുന്ന നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഞാൻ റൂം എടുത്തിരിക്കുന്ന ഏകദേശം ഈ ഒരു സൈഡിലെവിടെയാണ്, അത് ഇവിടെ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലിഫിൻ്റെ ഇടിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. ഏതായാലും ഇത്രയും ഉയരത്തിലുള്ള ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഈ കടൽ കാണുന്ന കാഴ്ചയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും ഇവിടെ വന്ന് കണ്ട് അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾക്കാർ തിരക്ക് കൂടി വരുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കൂടുതൽ കാഴ്ചകളിലേക്ക്. ഞാനിവിടെ മുറിയെടുത്ത ശേഷം ഈ പറയുന്ന ഈ കണ്ടില്ലേ, ഈ ക്ലിഫിൻ്റെ മുകളിലൂടെ ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ നടന്നു പോയി അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടും കഴിഞ്ഞ് അപ്പുറത്തെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, കാരണം ഇതിലൂടെയൊക്കെ നമുക്ക് കയറി പോകാനുള്ള വഴി കാണുന്നുണ്ട് കേട്ടോ, സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് അവിടെയും സ്റ്റെപ്പ് ഉണ്ട്. ഇനി അതിലൂടെ കയറിപ്പോയാൽ കുറച്ച് ഈസിയാണ്.
കാരണം ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ റൂം ഇരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കുറച്ച് തീരെ ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഒത്തിരി നനഞ്ഞിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ നടക്കുന്ന ഭാഗവും നനഞ്ഞിടക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം റഫായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ലൈഫ് ഗാർഡർമാരുടെ സേവനമുണ്ട്. അവർ പല ഭാഗത്തും വിസിലടിക്കുന്നേക്കാം. കാരണം ഈ കൂടുതൽ തിരയിലേക്ക് ഇറങ്ങി കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവർ മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ഇടയ്ക്ക് വിസിലൊക്കെ അടിക്കുന്നേക്കാം. ഏതായാലും കച്ചവടക്കാരതേ ഒരു പഞ്ഞിമുട്ടേക്കാനും വരുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഫാമിലിയൊക്കെ വെറുതെ വിടുന്നില്ല, അങ്ങനെ കൂടെ പുറകെ പോവുകയാണ്. അപ്പോൾ കച്ചവടക്കാരായാലും ഫോറിനേഴ്സായാലും മറ്റു സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരായാലും ഫ്രണ്ട്സായാലും ഫാമിലി ആയാലും എല്ലാ ആൾക്കാരും ഒരുപോലെ വന്ന് ഇവിടുത്തെ ഈ ഒരു മൊമെൻസൊക്കെ എൻജോയ് ചെയ്യാണ്. ഈ ഒരു ഭാഗത്ത് കുറേയധികം ഭാഗങ്ങൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിഫിൻ്റെ പല ഭാഗങ്ങളും ഇതുപോലെ ഇടിഞ്ഞ് തൂർന്ന് പോയിട്ടുണ്ട്. അത് ഈ പലപ്പോഴും ഈ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോഴാണ് സംഭവിക്കാറുള്ളത്. എന്നാലും ഇതിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യം എങ്ങനെയെങ്കിലും ഈ ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ചെയ്യണമെന്നാണ് എന്നെപ്പോലൊരാൾക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ പറയാനുണ്ടാവുക. അത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് മാത്രമല്ല ഇവിടുത്തെ ലോക്കൽസിന് പോലും ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായൊരു സ്ഥലമാണിത്. അപ്പോൾ അത്രയും ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കുന്ന സ്ഥലമാകുമ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡ് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള പരിഹാരം കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വർക്കല ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യം ആലോചിക്കുകയാണ്. എന്നെ വർക്കല ബീച്ചിലേക്ക് വരണം എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിഥുൻ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതിനു മുമ്പ് പ്രാവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് വെറുതെ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മിഥുനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും ഇവിടെയുള്ള ഈ ടൂറിസ്റ്റുകളുടെയും ഫോറിനേഴ്സിൻ്റെ ഒക്കെ പ്രസൻസും ആ ഷോപ്പുകളുടെ ഒക്കെ ഒരു നിലവാരവും അതായത് ആ ഒരു വൈബ് എല്ലാം കാണുമ്പോൾ ഏതോ ഒരു അന്യരാജ്യത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ടുവന്നിട്ട് വർക്കലയുടെ സൈഡിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവിടെ അല്ല, പ്രത്യേകിച്ച് ഈ ക്ലിഫിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ അല്ല എന്ന് തോന്നിപ്പോവും പല സമയത്തും. കാരണം അത്രയും എന്താ പറയുക, കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ടുള്ള വൈബാണ് അവിടെ. ഒത്തിരി ഫോറിനേഴ്സ് ഉണ്ടാവും, ഒരുപാട് അന്യസംസ്ഥാനത്ത് വന്നിട്ടുള്ള ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലുകളും അവരുടെ ഒരു കൾച്ചർ അനുസരിച്ചുള്ള ഫുഡ് അന്തരീക്ഷം എല്ലാം കൊണ്ടും നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ ഏതോ ഒരു രാജ്യത്തിനൊരു കഷ്ണം കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്ത പോലെ ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും വളരെയധികം പ്രൈവസിയാണ് ഇവിടെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാമിലി ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും ടൂറിസ്റ്റുകളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൈവസി തന്നെ ഇവിടെ എല്ലാ ഷോപ്പുകളിലും ഹോട്ടലുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ട പോലെ പാർക്കിങ്ങിൻ്റെ അവിടെ ഹെലിപാഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചില സമയങ്ങളിൽ ഇത് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ പാർക്കിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്നാലും ഇത് വന്ന് എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ ഉച്ച സമയം ഒരു വൈകുന്നേരം ആവുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ഇരുട്ടി കഴിയുമ്പോൾ രാത്രിയിലെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ലൈഫ് ഗാർഡന്മാർ വിസിലടിച്ച് എല്ലാവരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പലരും ഈ കുളിച്ച് കുളിച്ച് അതിൻ്റെ ആവേശത്തിൽ കടലിനകത്തോട്ടൊക്കെ ഇറങ്ങി കുളിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയുന്നില്ല അതിൻ്റെ അപകടത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് പലരും അതിൻ്റെ അകത്തോട്ട് കയറി കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവരെ ലൈഫ് ഗാർഡന്മാർ വിസിലടിച്ച് അവരെ തിരിച്ച് വിളിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വന്നപ്പം അന്ന് ഇതുപോലെ സൺസെറ്റ് കാണാൻ പറ്റിയില്ല. കാരണം അന്ന് ക്ലൗഡി ആയിരുന്നു, ഭയങ്കര ക്ലൗഡി ആയിരുന്നുകൊണ്ട് സൺസെറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇത്തവണ സൺസെറ്റ് കാണാനുള്ള സമയമില്ല, കാരണം എനിക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ട് ഒരു 6 ആകുമ്പോൾ. എന്നാലും നമുക്കൊരു 6 മണിയൊക്കെ ആകുമ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുമോ നോക്കാം.
ഈയൊരു പോർഷനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരുപാട് ഇടിഞ്ഞ് പോയി എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു ഭാഗമാണ്. ഞാൻ നമ്മൾ അതിൻ്റെ താഴെ നിന്നാണ് കണ്ടത്. ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച, കണ്ടോ? ഇത്രയും പോർഷൻ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഇടിയായിരിക്കാനായിട്ട് എന്തെങ്കിലും നടപടികൾ ഉടനെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രം നല്ല ക്രൗഡുള്ള സമയമാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തും തള്ളുണ്ടാകുമ്പോൾ ചിലപ്പം അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായൊരു സ്ഥലത്തെ നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം ആ ഒരു സ്ഥലം. Thank you.
നിങ്ങൾ രാവിലെ എണീക്കില്ലല്ലോ. എത്ര മണിക്ക് എണീക്കും? ആറേമുക്കാലണി. ആ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. രാവിലെ എൻ്റെ റൂം അടുത്താ, തൊട്ടടുത്ത് തന്നെ റൂം. രാവിലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാഴ്ച കാണാം, നേരെ കാഴ്ച കാണാമല്ലോ. ഇനിയാണ് ഇവിടെ മുഴുവൻ ഫുള്ള് ഷോപ്പിംഗ്. രണ്ട് സൈഡ്, ഒരു സൈഡ് മുഴുവൻ കടകളൊക്കെ ഉണ്ടോ? മതാമാര് പോകുന്നുണ്ട്. എങ്ങനെ എങ്ങനെ ക്രിസ്മസ് ക്രിസ്മസിന് പോകുന്നില്ല? അല്ലല്ലോ, രണ്ട് കടയുടെ രണ്ട് സൈഡിലേ അതൊക്കെ വലിയ ഹോട്ടലുകളാണ്. നല്ല രസമായിരുന്നു പകല് കാണാണെങ്കിൽ, പറ്റിയ രാവിലെ കാണിക്കാം. ഉണ്ടോ ഡ്രസ്സുകളൊക്കെ? കിടക്കാം അങ്ങോട്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഇവിടുന്ന് കടൽ കാണാൻ കണ്ടില്ലേ? അത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടാവ് പോയോ? ഇവിടെ ഈ സൈഡൊക്കെ ചെറുതായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ടേ. എങ്ങനെ കേട്ടില്ല? ആ നല്ല മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. നല്ല ഫ്രഷ് മീനൊക്കെ ഉണ്ട്. മീനൊക്കെ നമ്മുടെ നമ്മൾ പറഞ്ഞനുസരിച്ച് അവർ ഗ്രില്ലൊക്കെ ചെയ്തു തരും. കണ്ടോ, അയ്യോ ഇടിമിന്നല്, ഇടിമിന്നൽ, ഇടിമിന്നല്. ഞാൻ സീ ഫുഡ് കഴിച്ചില്ല, ഞാൻ സീ ഫുഡ് എന്താ ചിക്കനൊക്കെ ആയിരുന്നു. ഇത് ഇത് വേണേൽ കഴിക്കാം, ഇത് വേണേൽ പറഞ്ഞാൽ ഓർഡർ ചെയ്ത് ഉണ്ടാക്കി തരാം. എടി അത് ചെമ്പല്ലിയുടെ വേറെ ടൈപ്പാന്ന് തോന്നുന്നു. ഇവിടെ ആ ഇവിടെ ക്യാൻഡിലേറ്റ് പൊളിയല്ലേ. അത് ഗോവയിലുണ്ട്, ഗോവയിലുണ്ട് സെയിം സംഭവം, ഗോവയിലുണ്ട്. എന്റെ ഇവിടം വരെ സ്കൂട്ടർ കൊണ്ടുപോകത്തുള്ളൂ, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. നല്ല തിരക്കാം. ഇപ്പൊ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാൻ ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ നടന്നില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു, നല്ല ഗംഭീര മഴ പെയ്തു ഇന്നലെ. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ സൺസെറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ നല്ല ക്ലൗഡി ആയിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ തന്നെ നല്ല ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് സൺസെറ്റ് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല, അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ നമുക്ക് കിട്ടിയെന്നല്ലാത്ത ഫുള്ളായിട്ട് സൺസെറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ നൈറ്റ് ഷൂട്ട് ചെയ്യുന്നപ്പോഴാണ് ഗംഭീര മഴ പെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ താമസിച്ച ബാംബു ഹൗസിൻ്റെ ആ ഒരു ഏരിയ എന്നുള്ളത്.
ഇതാണ് കേരള ബാംബു ഹൗസിൻ്റെ ബോർഡ്. അവിടെ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അത്യാവശ്യം നമുക്ക് എക്കണോമിക്കലായിട്ട് രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ബാംബു ഹൗസിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാ സെറ്റപ്പും ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ താമസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് സെറ്റപ്പിൽ നമുക്ക് താമസിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ ഹട്ടുകളായിട്ടാണ്, ചെറിയ ചെറിയ മുളക് കൊണ്ടുണ്ടാക്കിയ കുടില് പോലെയൊക്കെ ആയിട്ടാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. രാവിലത്തെ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേക ഒരു മൂഡാണ്. ഇപ്പോൾ വലിയ തിരക്കും ബഹളമൊന്നുമില്ല, കാരണം ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടായിരുന്നു ഈ ടൂറിസ്റ്റുകളുടെയും പിന്നെ ഈ സ്ഥലം കാണാൻ വരുന്ന ലോക്കൽസിൻ്റെ ഒക്കെ തിരക്കുണ്ടായിരുന്നത്. ഇപ്പോൾ തിരക്കുകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അവർ രാവിലെ കടലിൽ കുളിക്കാനും പിന്നെ കുറച്ച് പേരിങ്ങനെ ചില മതാമാരൊക്കെ ധ്യാനിക്കാനൊക്കെയാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഇവർ രാവിലത്തെ ഒരു കാഴ്ച കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ ഭയങ്കര ക്ലൗഡ് ആയതുകൊണ്ട് നമുക്ക് ഈ സൺസെറ്റും അങ്ങനെ സൺറൈസും പോലുള്ള കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇത്രയും ക്ലൗഡ്സ് നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഇന്നലെ വർക്കലയിൽ ഗംഭീര മഴയായിരുന്നു, നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അത്യാവശ്യം ക്ലൗഡ്സ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള സൺറൈസൊന്നും ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ല. ചില കടകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ കൂടുതലും നൈറ്റ് ലൈഫാണ്. ഏകദേശം 10-12 മണി 1 മണി വരെയൊക്കെ ഇവിടുത്തെ കടകളുണ്ടാവും. ഇപ്പോൾ ഷോപ്പിങ്ങുകളും പാട്ടും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഇന്നലെ ഭയങ്കര ഗംഭീരമായിരുന്നു. പക്ഷേ രാവിലെ അപ്പം തികച്ചും കാമാണ്. എനിക്കൊന്ന് സമ്മർ സീസണിലൊക്കെ ഇതിനേക്കാളും ഭംഗിയിൽ നമുക്ക് ചിലപ്പോൾ വിഷ്വൽസ് കിട്ടും, കാരണം ഇത്രയും ക്ലൗഡ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സമ്മർ സീസണിലൊക്കെ. ഇതാണ് നമ്മുടെ ക്ലിഫിൻ്റെ ഷോപ്പിംഗ് ഏരിയകൾ, കടകളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. വർക്കല ക്ലിഫിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.